മാസം മോട്ടോഴ്സ് പറഞ്ഞപ്പോൾ നമ്മളെ ഹീറോ പ്ലഷർ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. എയർ ഫിൽട്ടർ ശരിക്കും അതിൻ്റെ ഒരു കാലാവധി കഴിഞ്ഞേക്കണായിട്ടാണ് കാണുന്നത്. കാരണം അത്യാവശ്യം ഇത് ശരിക്കും യെല്ലോ കളറിലാണ് അതിൻ്റെ പേപ്പർ വന്നെ. ഇപ്പോൾ ഇത് പൊടി പിടിച്ചിട്ടാണ് ഈ ഒരു അവസ്ഥയ്ക്ക് എത്തിയാണ് കേട്ടോ. ഒരു 12,000 കിലോമീറ്ററൊക്കെയാണ് നമുക്ക് അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. തന്നെയല്ല ഇത് കമ്പനി ഏറ്റവും നല്ല ഘടകമാണ്, ഒരു കുറഞ്ഞ ബ്രാൻഡ് ഘടകം. അപ്പോൾ മാറ്റിയിടുന്നതായിരിക്കും വണ്ടിയുടെ പെർഫോമൻസിന് നല്ലത് കേട്ടോ. എയർ ഫിൽട്ടർ മാറ്റുണ്ടെങ്കിൽ കൂട്ടത്തിൽ പ്ലഗ് കൂടി നമുക്ക് മാറ്റി കളയേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലച്ചിൻ്റെ ദിവസമുള്ള ഓയിൽ സീൽ ചെറിയൊരു ലീക്ക് ആരംഭം തുടങ്ങിയിട്ടുണ്ട്. അത് കൈയോടെ നമുക്ക് മാറ്റിയിടാം. പിന്നെ അതിൻ്റെ ബെൽറ്റൊക്കെ നോക്കുമ്പോൾ ബെൽറ്റൊക്കെ കണ്ടീഷനാണ്, വേറെ പ്രോബ്ലം ഇല്ല. നല്ല ബെൽറ്റാണ്, കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ് KPL. പിന്നെ എൻ്റെ വേരിയേറ്റർ ബോഡി ആയാലും റോളർ സെറ്റൊക്കെ ആയാലും നോർമൽ സാധാരണ തേമാനുള്ളൂ. ബെൻഡെക്സ് പിന്നിൻ സ്റ്റാർട്ടറാണ്, നിലവിൽ വർക്കിംഗ് ഓക്കെയാണ്. ക്ലച്ച് ഷൂ വെയ്റ്റ് സെറ്റ് ഇത് നിലവിൽ പ്രശ്നമില്ല, പക്ഷേ എന്നാൽ പോലും ഇത് കമ്പനി ആയിട്ടൊന്നും അല്ല കേട്ടോ. ഇത് കുറഞ്ഞൊരു ബ്രാൻഡാണ് ASK എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഇത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ചില ഭാഗങ്ങൾ ക്ലച്ച് ഔട്ടറിൽ പിടിക്കണില്ല. അത് ഇവിടെ നോക്കുമ്പോഴായാലും ചില ഭാഗങ്ങൾ ക്ലച്ച് ഔട്ടറിൽ പിടിക്കില്ല. അതിൻ്റേതായിട്ടുള്ളൊരു വൈബ്രേഷൻ വണ്ടിക്ക് ഉണ്ടാവും. ആ തൽക്കാലം ക്ലീൻ ചെയ്ത് കയറ്റിയിടാം. കാരണം അത് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 800-800 ചില്ലാണ്ട് അതിന് മാത്രം കോസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിലവിൽ പ്രത്യക്ഷത്തിൽ വേറൊരു പ്രോബ്ലം ആയിട്ട് വരില്ല. നമുക്ക് ആ ഒരു ഓടിക്കാനുള്ള സ്മൂത്ത്നെസ്സിൻ്റെ ഒരു പ്രോബ്ലം വരും. കുറേ കഴിഞ്ഞാൽ കൂടെ പൊളിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കംപ്ലയിൻറ്റ് വന്ന സമയത്ത് നമുക്ക് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബാക്കിലെ ബ്രേക്ക് ചെക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഇതവണ കൂടി നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റാം. ഇപ്പോൾ വലിയ പഴക്കം ആയുള്ള ലൈൻ ഉണ്ടോ കേട്ടോ. എക്സ്ട്രാ സർവീസ് ആയാലും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രമൊക്കെ അത് ചേഞ്ച് ചെയ്താൽ മതി. പിന്നെ ഫ്രണ്ട് ഹെഡിൻ്റെ എൻജിൻ ഹെഡിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു ഓയിൽ ലീക്ക് ഉണ്ട്. അത് ഈ കവറിങ്ങിൻ്റെ ഗ്യാസ്കറ്റ് പോയേക്കണാണ്, റബ്ബർ ബീഡിങ് പോലെ ഇരിക്കുന്ന ഒരു പാർട്സാണ്. അപ്പോൾ അതൊന്ന് കൈയോടെ മാറ്റിയിടാം. അതിൻ്റെ ഉള്ളിലത്തെ ലീക്കിൻ്റെ ഇത് നമുക്ക് പുറമേ നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ നമുക്ക് തന്നെ. അപ്പോൾ അതൊന്ന് നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യണുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ ലിങ്ക് ഒന്ന് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് വിടാം. ക്ലീൻ ചെയ്തിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകാം കേട്ടോ. പിന്നെ നമുക്കതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റ് അടിക്കേണ്ടത്. നമുക്ക് സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 2021 മോഡല് ആമറോണിൻ്റെ 5 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ നമ്മളതൊന്ന് ടെസ്റ്റ് അടിക്കുമ്പോൾ ഇപ്പോൾ 2 പ്രാവശ്യം നമ്മൾ ടെസ്റ്റ് അടിക്കുമ്പോഴും അത് ഫെയിൽഡാണ് കാണിക്കുന്നത്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ബാറ്ററി ലോഡ് ടെസ്റ്റിലേക്ക് വിടുന്ന സമയത്തുണ്ടല്ലോ, ലോഡ് ടെസ്റ്റിലേക്ക് വിടുമ്പോൾ ഇവിടെ ഡാമേജ് ബാറ്ററി ആയിട്ട് കാണിക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ സെൽഫ് കാര്യങ്ങളൊക്കെ വർക്കിങ്ങൊക്കെ പക്കിയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു മിക്കവാറും കാലത്തൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ആ സെൽഫിൻ്റെ പ്രോബ്ലംസ് കാണിക്കുക. കാരണം ഏറ്റവും കൂടുതൽ ബാറ്ററി ലോഡ് എടുക്കുന്നത് കാലത്താണ്. കാരണം വണ്ടി കാലത്ത് സ്റ്റാർട്ടായി കിട്ടാനായിട്ട് ചെറിയൊരു പ്രോബ്ലംസ് വരാറുണ്ടല്ലോ. അപ്പോൾ സാധാരണ കാലത്തൊക്കെ ആയിരിക്കാം അതിൻ്റെ ഒരു പ്രോബ്ലം വരാം. അപ്പോൾ സെൽഫിൻ്റെ അത് കണ്ടിന്യൂസ് ആയിട്ട് വന്നാണെങ്കിൽ നമുക്കത് ബാറ്ററി മാറ്റി വെക്കേണ്ടി വരും കേട്ടോ. പുതിയ ബാറ്ററി ഇടേണ്ടി വരും. കാരണം ഓൾറെഡി ഇപ്പോൾ സെൽഫ് അടിക്കുന്നുണ്ട്, പക്ഷേ എന്നാൽ പോലെ തൊട്ടടുത്ത് തന്നെ അതും പ്രോബ്ലത്തിലേക്ക് വരും. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറണുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്ക്. ഇപ്പോൾ നമുക്ക് എയർ ഫിൽട്ടർ മാറ്റണമെങ്കിൽ കൂട്ടത്തിൽ കൂടെ നമുക്ക് ഈ പ്ലഗും കൂടി മാറ്റിയിടാം. കാരണം അത് രണ്ടും കൂടി സെറ്റായിട്ടാണ് നമുക്ക് ചേഞ്ച് വരാറ് സാധാരണ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം. ഈ എയർ ഫിൽട്ടറും പ്ലഗും ഈ ഹെഡ് ഗ്യാസ്കറ്റും അതേപോലെ എഞ്ചിൻ ഓയിൽ എല്ലാം എടുത്തിട്ട് ആ ക്ലച്ചിൻ്റെ സൈഡിലെ ഓയിൽ സീൽ അതെല്ലാം എടുത്തിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇടാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.